പാർലമെന്റ് പ്രത്യേക സമ്മേളനത്തിന്റെ അജണ്ട പുറത്തുവിട്ട കേന്ദ്ര സർക്കാർ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും നിയമനവുമായി ബന്ധപ്പെട്ട ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കും. കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കാനുള്ള പാനലിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കുന്നതാണ് ബിൽ. സുപ്രീംകോടതി വിധി പ്രകാരം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട സമിതിക്കാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുള്ളത്. ഇത് മറികടക്കാനാണ് ബില്ലിലൂടെ കേന്ദ്ര സർക്കാരിന്റെ നീക്കം. വർഷകാല സമ്മേളനത്തിൽ രാജ്യസഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചിരുന്നു. ബില്ലിൽ അന്ന് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഈ ബില്ലിന് പുറമെ മറ്റു മൂന്ന് ബില്ലുകളും പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അതേസമയം ഇന്ത്യ സഖ്യം സിഇസി ബില്ലിനെ ശക്തമായി എതിർക്കുമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സ് അക്കൌണ്ടിലൂടെ അറിയിച്ചു. സെപ്റ്റംബർ 18 മുതൽ 22 വരെയാണ് പാർലമെന്റിലെ പ്രത്യേക സമ്മേളനം നടക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കേന്ദ്രം പുറത്തുവിട്ട താൽക്കാലിക പട്ടികയിൽ ഇതേക്കുറിച്ച് പരാമർശമില്ല. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ആരംഭിക്കുന്നതിന് ഒരു ദിവസം മുൻപ് സെപ്റ്റംബർ 17 സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. യോഗത്തിൽ പങ്കെടുക്കാൻ എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും ഇമെയിൽ വഴി ക്ഷണിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. പഴയ പാർലമെന്റ് മന്ദിരത്തിൽ സമ്മേളനം ആരംഭിക്കുമെന്നും അടുത്ത ദിവസം പുതിയ കെട്ടിടത്തിലേക്ക് മാറുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. സെപ്റ്റംബർ 19 ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ചായിരിക്കും പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്കുള്ള മാറ്റമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.